ക്രിയേറ്റീവ് ജെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ചൈനീസ് പ്രിൻസസ് ടൗണിലാണ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു പേന വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. Let's go to the video. അപ്പോൾ നമുക്ക് ഡോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ പേന എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പഴയ ഒരുപാട് പേനയൊക്കെ ഇങ്ങനെ വേസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഡോൾസും ഫിഗറീൻസും ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു പേനയുടെ പകുതി ഭാഗത്ത് നിന്ന് താഴോട്ട് ഒരു സ്കേർട്ടിൻ്റെ ഷേപ്പിലും അതുപോലെ മുകളിലേക്ക് നമ്മളുടെ അപ്പർ ബോഡിയുടെ ഷേപ്പിലേക്കുമാണ് കൊടുക്കുന്നത്. ഏകദേശം രണ്ട് ട്രയാങ്കിൾ, ഒരു കുഞ്ഞു ട്രയാങ്കിളും ഒരു വലിയ ട്രയാങ്കിളും ഷേപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡോളിന് നമുക്ക് ഈ ഒരു പേനയുടെ ആ ഒരു ഉയരമാണ് കേട്ടോ കിട്ടുക. അപ്പോൾ പേനയ്ക്ക് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ഡോളാണ് ഇപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ ചുറ്റിയിട്ട് പേപ്പർ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ സാധാരണ പേപ്പർ ആയാലും മതി. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കോൾ പോർസലിൻ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പേപ്പർ ക്ലേയോ മറ്റേതെങ്കിലും എയർ ഡ്രൈ ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കോൾ പോർസലിൻ ക്ലേ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ശരിയാക്കി കൊടുക്കാം. അതിനുവേണ്ടിയിട്ട് പേനയുടെ ടിപ്പിൻ്റെ അങ്ങോട്ട് നമ്മൾ കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് അപ്പർ ബോഡിയുടെ പോർഷൻസ് എല്ലാം സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു ആൻഷ്യൻ ചൈനീസ് ഡോൾ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ജാപ്പനീസ് ഡോൾ അല്ലെങ്കിൽ ആൻഷ്യൻ കൾച്ചേഴ്സിൽ ഏഷ്യൻ കൺട്രീസിലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ ട്രഡീഷണൽ ഡ്രസ്സസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമില്ലാത്ത, എപ്പോഴും നമ്മൾ ഇന്ത്യൻ ഡോൾസ് അല്ലെങ്കിൽ കുറച്ച് വെസ്റ്റേൺ രീതിയിലുള്ള ഡോൾസൊക്കെയാണ് കൂടുതലും ചെയ്യാറ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വേറിട്ട് ചിന്തിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്പീഡിലാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് സ്പീഡ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരോ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ ഇത്തരം റെഫറൻസ് വീഡിയോസിൻ്റെ ലിങ്ക്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. അപ്പോൾ നമുക്ക് ലിപ്സിൻ്റെ പോർഷൻ ഒന്ന് സ്കൾപ്റ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് പ്രോസസ്സ് കാണിക്കുന്നുണ്ട്, കാരണം ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ചെയ്ത ഒരു ഡോളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടുത്തേക്ക് പ്രോസസ്സെല്ലാം കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഫേസിൻ്റെ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താണ് കാണിക്കാറ് പല വീഡിയോയിലും, കാരണം സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ചെവിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഫേസിൻ്റെ ഒരു ഇത് റെഡിയായി. ബാക്കിയെല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടാണ് എൻഹാൻസ് ചെയ്യുന്നത്, കണ്ണും പുരുകും ഒക്കെ. അപ്പോൾ ഫേസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഹെഡ് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അത് നമ്മളുടെ പേനയുടെ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതിയല്ലോ, അവിടെ ഒരു ഹോൾ ഉണ്ടാവും, അതുവഴി ഇറക്കി വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കമ്പി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൈകളുടെ മേക്കിംഗ് ഞാനിവിടെ കാണിച്ചിട്ടില്ല. പല വീഡിയോസിൽ, ഒരുപാട് വീഡിയോസിൽ നമ്മൾ കൈയിൻ്റെ സ്കൾപ്റ്റിംഗ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ സെപ്പറേറ്റ് അത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാൻഡിൻ്റെ സ്കൾപ്റ്റിംഗ് ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള ഡോൾ മേക്കിംഗ് വീഡിയോസ് കണ്ടാൽ മതി. മിക്ക ഡോൾ മേക്കിംഗ് വീഡിയോസിലും ഞാൻ ഹാൻഡിൻ്റെ സ്കൾപ്റ്റിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡി പോർഷനെ എല്ലാം തന്നെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടെ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ബലം കൂട്ടി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. അപ്പൊ നമ്മൾ ഡോളിന്റെ ബോഡിയെല്ലാം ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി കുറച്ച് ക്ലോത്ത്സ് സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വന്നേന്ന്. കുറച്ച് നമ്മൾ ടൈലേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് ആണ്. അപ്പൊ കുറച്ച് പഴയ ക്ലോത്ത്സ് ആണ്. അപ്പൊ അലർജീസ് അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പം ഈ മൂന്ന് കവറിലായിട്ടാണ് നമ്മുടെ ഡോൾസിന് വേണ്ടിയിട്ടുള്ള അതിവിപുലമായ തുണി ശേഖരം ഉള്ളത്. അപ്പോൾ ഇതിലുള്ള ക്ലോത്ത്സ് ഒക്കെ നമുക്കൊന്ന് അരിച്ച് പെറുക്കിയിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ക്ലോത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം.
നമുക്ക് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്, സിൽക്ക് പോലത്തെ ക്ലോത്ത് ആണ് കുറച്ചുകൂടെ നല്ലത് ഇതുപോലത്തേക്ക്. അപ്പോൾ ഇത് നമ്മൾ ടൈലേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടത്തിനുള്ള ക്ലോത്ത് ഒന്നും കിട്ടില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് തന്നെ അറിയില്ല, നമ്മൾ ഓരോ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യില്ലേ, കളക്ട് ചെയ്ത് വെക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് സാറ്റിൻ പോലത്തെ അല്ലെങ്കിൽ സിൽക്ക് പോലത്തെ ക്ലോത്ത്, സിൽക്കാണ് സാധാരണഗതിയിൽ ഹൻഫുന് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു ഷൈനിങ് ആയിട്ടുള്ളതും അതുപോലെ കുറച്ച് തിൻ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യും. അപ്പം ഞാൻ അതുപോലത്തേത് ഉണ്ടോയെന്ന് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ സെർച്ചിനൊടുവില് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഡാർക്ക് മജന്ത കളറും എൻ്റെ ഒരു ഷൈനിങ് മെറ്റീരിയൽ കൂടെ കിട്ടി. ഇതുപോലെ ഇരിക്കും ഡബിൾ ഷെയ്ഡഡ് വൺ, ആൻഡ് അതുപോലെ തന്നെ ഒരു ഷൈനിങ് പീച്ച് കളറും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന് തേർഡ് ലെയറായിട്ട് ഒരു സാധാരണ ഒരു ലൈനിങ് ക്ലോത്താന്ന് തോന്നുന്നു, അപ്പം അത് വെച്ചിട്ട് ഒരു ഓവർ കോട്ട് പോലെ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൈറ്റിലൊന്ന് കണ്ടോളൂ. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ക്ലോത്ത്. അപ്പോൾ ഹൻഫുന് വേണ്ടിയിട്ട് ഞാൻ 3 ലെയർ ഓഫ് ക്ലോത്തിങ്സ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്രോട്ടോടൈപ്പ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡോളിൻ്റെ ഏകദേശം ഒരു രൂപം ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താവോ എന്തോ നമുക്ക് നോക്കാം ഇതുപോലെയൊക്കെ ആവുമോ എന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഡോള് ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഉണക്കാൻ വെച്ചതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഞാനിപ്പം വരയ്ക്കാൻ പോകുന്നത് ഔട്ടർ ലെയർ ഹൻഫുവിൻ്റെ മുകളിലായിട്ടിടുന്ന ഒരു റോബ് പോലത്തെ ആ ഒരു ഭാഗമാണ്. ഞാൻ കുറച്ച് നേരമായിട്ട് ഹാൻഫു ഹാൻഫു എന്ന് പറയുന്നുണ്ട്. ഹാൻഫു എന്ന് പറയുന്നത് ചൈനയിലെ ട്രഡീഷണൽ ക്ലോത്തിങ്ങിനെയാണ്. നമ്മളിവിടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി അങ്ങനെയൊക്കെ പറയുന്ന പോലെ ചൈനക്കാരുടെ ട്രഡീഷണൽ ക്ലോത്തിങ്ങിനെ ഹാൻഫു എന്നാണ് പറയുന്നത്. മേ ബി നിങ്ങളിത് ചൈനീസ് ഡ്രാമാസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൈനീസ് മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാവും. ഈ ഒരു എംപയർ കാലഘട്ടത്തിലെ ഡൈനാസ്റ്റീസ് ഒക്കെ നിലനിന്ന സമയത്ത് രാജഭരണക്കാലത്ത് ഒക്കെയുള്ള ഡ്രാമാസിലും ആ ഒരു തീമിലുള്ള ഡ്രാമാസിലും സിനിമാസിലൊക്കെ കാണാം. ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്ത് മുറിച്ചെടുത്തതൊക്കെ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോട്ടം ലെയർ, അതായത് നമ്മൾ സ്കേർട്ട് പോലെ കിടക്കുന്ന പോർഷൻ ഉണ്ട്, അപ്പോൾ അവിടുത്തെ ആ ഒരു ക്ലോത്തിങ്ങിന് കുറച്ച് ഡിസൈൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലോറൽ ഡിസൈനൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് അക്രിലിക് പെയിൻറ് വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ ക്ലോത്ത് വളരെ പ്ലെയിൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഡിസൈനിൻ്റെ അനുസരിച്ചിട്ടുള്ള ക്ലോത്തൊന്നും നമുക്ക് കിട്ടൂല. അപ്പോൾ ഞാനിവിടെ കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ചൈനീസ് പെയിൻറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നാലും കുറച്ച് ഫ്ലോറൽ ഡിസൈൻസ് ഇരിക്കട്ടെ എന്ന് വെച്ചു. നമുക്കെല്ലാം എക്സാക്ട്ലി നമുക്കതുപോലെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഒരു ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു പോർഷൻ ഒരു സ്കർട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടൊന്ന് മറച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടോപ്പിൽ നമുക്ക് ഒന്ന് ബ്ലൗസ് പോലെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് 1-2 ഞൊറിവ് ഒന്ന് എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡോൾസിൽ ഈ ഒരു കാര്യം കാണിച്ചിട്ടുണ്ട്, കൈ കൊണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയെന്ന്. എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല കേട്ടോ, ആദ്യമേ പറഞ്ഞോട്ടെ, ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ആ ഒരു ഒട്ടിച്ച് കൊടുത്ത റിബണിൻ്റെ പുറത്തും ആ ഒരു തുണിയുടെ പുറത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്കുള്ള ആ ഒരു സ്കേർട്ട് പോർഷനിൽ ഞൊറിവിട്ട് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞൊറിവിട്ടാൽ മതി. അതിനുശേഷം നമുക്ക് ബാക്കി വേണ്ടാത്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു എൻഡിലും ഒരു റിബൺ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 പീസും ഈ ഒരു ഡോളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഡോളിന് റിമൂവബിൾ ആയിട്ടുള്ള ക്ലോത്തിങ് അല്ല ചെയ്യുന്നത്, വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പിച്ച് പറിച്ചെടുത്താൽ മതി. പക്ഷേ ഞാൻ ഈ ഒരു ഡോള് ഒരു ഡോൾ സ്റ്റോറിക്കോ മറ്റൊരു കാര്യത്തിന് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡ്രസ്സ് വീണ്ടും റിമൂവ് ചെയ്തിട്ട് വേറൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഡോൾ ബോഡിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഒരു ചൈനീസ് പ്രിൻസസ് ഓർ എംപ്രസ് ഒരു വലിയ ഡോള് ചെയ്യുന്നുണ്ട്, പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പോൾ റിമൂവബിൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഡ്രസ്സസ് എല്ലാം ചെയ്യാം.
അപ്പോൾ ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, വരച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്ലോത്ത് പീസസ് എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സ്റ്റിച്ചൊന്നും ചെയ്യാൻ നിൽക്കില്ല, കാരണം അത് ഈ ഒരു ലൈനിങ് പോലത്തെ തുണിയാണ്. അത് ഞാനൊക്കെ തുന്നി വരുമ്പോഴത്തേക്ക് അത് കീറി പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാനത് സൂക്ഷിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ കുറേ ഡിസൈൻസും ലേസസ് എല്ലാം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ല ഭംഗിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ഈ ഒരു ഷേപ്പിൽ സ്ലീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലീവ്സിൻ്റെ എൻഡിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചെടുക്കാം. ഹാൻഫുവിൻ്റെ സ്ലീവ്സ് ഭയങ്കര ലൂസ് സ്ലീവ്സാണ്. അത് ഏകദേശം കിമോണോൻ്റെ സ്ലീവ്സ് പോലെയാണ്, ജാപ്പനീസ് ട്രഡീഷണൽ ഡ്രസ്സ് കിമോണോൻ്റെ. പക്ഷേ രണ്ട് ഡ്രസ്സും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും, ഇവരുടെ രണ്ടറ്റയറും നല്ല വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ആ സ്ലീവ്സ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ബോഡിയിലേക്ക്. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഈ ഒരു ഓവർ കോട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡ്സിലും സ്ലിറ്റ്സ് ഒക്കെ വരുന്ന പോർഷനില്ലേ, അവിടെ നമുക്കിതുപോലെ ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു സൈഡ്സിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അവിടെ തന്നെ അങ്ങ് ഇരുന്നോളും. അത് ഏകദേശം നമ്മുടെ ഒരു ലോങ് ഷ്രഗ് പോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിനൊരു ബെൽറ്റ് പോലെ തയ്യാറാക്കാം ഫ്രണ്ടിലേക്ക്. ഇപ്പോൾ ഹാൻഫുവിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. രണ്ടും മൂന്നും നാലും ലെയർ ഓഫ് ക്ലോത്തിങ് ഉള്ള ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ ഡ്രസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ബെൽറ്റ് ഞാൻ ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്, പ്രിൻസസ് ഡോളാണല്ലോ അതുകൊണ്ട്. അപ്പോൾ ഒരുപാട് ഒരു ലെയേഴ്സ് ഓഫ് ക്ലോത്തിങ് ഒന്നും നമുക്ക് ഈ ഒരു കുഞ്ഞു ഡോളിന് ചെയ്യാൻ പറ്റില്ല. വലിയ ഡോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാം, കുറച്ചും കൂടെ നല്ലൊരു ക്ലോത്തൊക്കെ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ഫേസ് പെയിൻറ്റ് ചെയ്യാം. ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒന്നും ശരിക്കും ചൈനീസ് രീതിയിലാണോന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ആനിമേ സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ചൈനീസ് പീപ്പിളും ഇതുപോലെ ബിന്ദി പോലെ നമ്മുടെ ബിന്ദിക്ക് സമാനമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പൊട്ട് ഇതൊരു മാർക്ക്, ബ്യൂട്ടി മാർക്കായിട്ടാണ് അവിടെ എടുക്കുന്നത്. അതിൻ്റെ പുറകിലൊരു കഥയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ പറഞ്ഞ സമയം ഒരുപാട് പോവും. അപ്പോൾ ആ ഒരു മാർക്കിന് ഹ്വാദിയൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണെന്ന് തോന്നുന്ന പ്രൊനൗൺസിയേഷൻ, എനിക്ക് ചൈനീസ് അറിയില്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെയറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞു ഡോളായതുകൊണ്ട് ബേസിൽ ഞാൻ കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കിലുള്ള ഹെയർ മാത്രം കുറച്ച് നമ്മളുടെ വൂളൻ ത്രെഡ് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലേ വെച്ചിട്ട്, ബ്ലാക്ക് കളർ ക്ലേ വെച്ചിട്ട് ഹെയർ ഒന്ന് സ്കൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനീസ് ഹെയർ സ്റ്റൈൽസ് ഭയങ്കര രസമാണ്, പ്രത്യേകിച്ച് ആൻഷ്യൻ ഹെയർ സ്റ്റൈൽസ്. ഒരുപാട് വാസ്റ്റ് വെറൈറ്റീസ് ഓഫ് അലങ്കാരങ്ങളുണ്ട് അവരുടെ ഹെയറിൽ. അപ്പോൾ ഒരുപാട് ഹെയർ പിൻസ് വെക്കും, കിരീടം പോലത്തെ വെക്കും, അതുപോലെ ഫ്ലവേഴ്സ് വെക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഡോളിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള രീതിക്ക് ഒന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രണ്ട് അപ്ഡു ഹെയർ, അതായത് ക്രൗൺ ഏരിയയിൽ ഒരു അപ്ഡു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പുറകിലേക്ക് നമ്മൾ അഴിച്ചിടുന്ന പോലത്തെ രീതിയിലുള്ള ഹെയർ സ്റ്റൈലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ചും കൂടെ ഒരു പൊക്കി വെക്കുന്നുണ്ട് ഹെയർ. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ചൈനീസ് ഹെയർ സ്റ്റൈലിൻ്റെ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ തലയിൽ കുറച്ചും കൂടെ ബണ്ണൊക്കെ ഒന്ന് നല്ലോണം അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം, എന്നാലേ ഒരു ഭംഗി വരുള്ളൂ. ആൻഡ് ഇനി നമുക്ക് കുറച്ച് ഇംപ്രഷൻസൊക്കെ ഹെയറിൽ കൊടുക്കാം. അതിനെല്ലാം ഞാനൊരു നീഡിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പല വീഡിയോസിലും സ്കൾപ്റ്റിങ്ങിന് നീഡിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ നീഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ മുകളിലുള്ള ഒരു ഹെയർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താഴെയുള്ള ഹെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ വുളൻ തേർട്ട് ഇതുപോലെ ഒന്ന് നന്നായി ചീവി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാച്ച് പാച്ചായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് അക്കടി മനസ്സിലായത്, അതായത് ഫ്രണ്ടിലുള്ള ഹെയറിന് കുറച്ച് കളറ് കുറവാണെന്നും നമ്മൾ വെച്ചു കൊടുക്കുന്ന ഹെയറിന് പുറകിലുള്ള ഹെയറിന് നല്ല കളറുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ദൂരീകരിക്കാൻ ഞാൻ പിന്നീട് നമ്മളിപ്പോൾ സ്കൾപ്റ്റ് ചെയ്ത ഏരിയയിൽ കുറച്ചും കൂടെ ഈ ഒരു വുളൻ ത്രെഡ് എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മളെങ്ങനെയാണോ ഹെയർ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തില്ലേ ആദ്യം, അതിൻ്റെ
ആ ഒരു ഷേപ്പിൽ തന്നെ ഹെയർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതൊരു കുഞ്ഞ് ഫേസ് ആയതുകൊണ്ടാണ് ഫ്രണ്ടിൽ സ്കൾപ്റ്റിംഗ് മാത്രം ഇരിക്കട്ടെ, പുറകിൽ മാത്രം ഹെയർ വയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഏതായാലും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു, അത് ഹെയർ വയ്ക്കാൻ തന്നെ പിന്നീട് ഞാൻ തീരുമാനിച്ചു. എനിവേ സംഹവ് ഐ ഫിനിഷ് ദിസ്. ഇനി ഞാനിവിടെ കുറച്ച് അക്സസറീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് കിരീടമാണേ. ഇനി ഒരു ചൈനീസ് റൗണ്ട് ഫാൻ ഉണ്ട്. നിങ്ങൾ മറ്റേ സാധാരണ വിശറി കണ്ടിട്ടില്ലേ, നമ്മൾ പേപ്പറൊക്കെ മടക്കി ഉണ്ടാക്കുന്ന പോലത്തെ, അപ്പം ആ ഒരു പേപ്പർ ഫാൻ അല്ല ഇത്. ഒരുതരം സിൽക്ക് ക്ലോത്തും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഫാനാണ്. അതൊന്ന് കുറച്ച് ഓർണമെൻ്റ് ആക്കി കളഞ്ഞു, തീരെ കുഞ്ഞായതുകൊണ്ട് ഒരു കുറച്ച് ഓർണമെൻ്റ് ആക്കി അതിനൊരു ബലം കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. അപ്പം ഇതവർ പെർഫോമിങ് ആർട്സിനൊക്കെ യൂസ് ചെയ്യുന്ന. പിന്നെ ഒരു ഹെയർ പിന്നുണ്ട്, പിന്നെ കമ്മലും ഉണ്ട്, ഒരു നെക്ലസും ഉണ്ട്. അപ്പം നമുക്ക് കിരീടം ഒന്ന് ഈ ഒരു ബണ്ണിൻ്റെ താഴെയായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അവിടെ തന്നെ നിന്നോളും. പിന്നീട് ഈ ഒരു ഹെയർ പിൻ കുത്തി കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ വലിയ ഡോള് ഇതിനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം വിശദമായിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതോട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കമ്മൽ ഒട്ടിച്ചു കൊടുത്തു, നെക്ലേസും ഒട്ടിച്ചു കൊടുത്തു. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഫാൻ കയ്യിൽ കൊടുക്കാം. അപ്പം അതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു സുന്ദരി കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐ ആം സോ മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ലുക്ക് ബിക്കോസ് ഇതെൻ്റെ ഒരു ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അപ്പം അതിൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു കുഞ്ഞു ഫിഗറിനാണ്, അപ്പം അതുകൊണ്ട് നമുക്ക് ഒറിജിനാലിറ്റി വരുത്തുന്നതിനും ഒരു പരിധിയുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ കയ്യിലുള്ള ക്ലോത്തിങ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും എല്ലാം ഹാൻഡ് പെയിൻറ് ചെയ്തിട്ടാണ് ഏകദേശം ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത്. ആ ഫാനിൽ പോലും ഞാൻ പെയിൻറ് ചെയ്തിട്ടുണ്ട് വളരെ മൈക്രോ ആയിട്ട്. പിന്നീട് ഈ ഒരു കാണുന്ന എല്ലാം തന്നെ നമ്മൾ പെയിൻറ് ചെയ്തിട്ടാണ് ആ ലുക്കിലേക്ക് വരുത്തിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ സാധാരണ ക്ലോത്തായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചൈനീസ് പ്രിൻസസിൻ്റെ നെയിമാണ് മെയിങ്. അപ്പോൾ ഈ ഒരു പേരിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്നാണ്. ഇതൊരു ആൻഷ്യൻ നെയിമാണ്, ഇപ്പോൾ അധികം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ പ്രിൻസസ് ഒരു ആൻഷ്യൻ പ്രിൻസസ് ആയതുകൊണ്ട് ഈ നെയിം കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇടവളെ മെയ് എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ കുട്ടി പ്രിൻസസ്സിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വെള്ളിയാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. സായിച്ചേ.